സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പാലക്കാട് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണം. പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ഇപ്പോ സമരം തുടങ്ങിയത് ശ്രീ എ കെ ബാലൻ ആയിരുന്നോ? അദ്ദേഹത്തെ വെച്ച് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം സി പി എം ഗവൺമെന്റും നടത്താൻ കാരണം? ഈ തീരുമാനം എന്ത്? പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ഗവൺമെന്റിന് പരിപൂർണ അധികാരം ഉള്ള സമയത്തെടുക്കാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മടിച്ചു. ഈ ചർച്ചയ്ക്കുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ത്? ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയില്ല. ഈ ഗവൺമെന്റ് എന്തിനെ ആ സമരങ്ങളെ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് അവരെ രാഷ്ട്രീയമായി ചാപ്പകുത്തി അവരുടെ ത്യാഗത്തെ പരിഹസിച്ചും കളിയാക്കിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുപോലും അറിയില്ലെന്നും ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ള അവരുടെ വാദം, അതേ സംബന്ധിച്ച് ഇപ്പം അവർക്ക് എന്താ പറയാനുള്ളത്? ഇത് പരിപൂർണവും പൂർണ്ണ തൃപ്തികരവുമായ ഒരു തീരുമാനമാണെന്ന് പറയാൻ വയ്യ. പക്ഷേ എങ്കിലും ഒരു കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് അഭിമാനമുണ്ട്, ഒരു ചർച്ചയ്ക്ക് പോലും മുഖം കൊടുക്കില്ല എന്നുള്ള ചിലരുടെ പിടിവാശി അത് ജനാധിപത്യ കേരളത്തിൻ്റെ ഐക്യത്തിനും യുവകേരളത്തിൻ്റെ ഇച്ഛാശക്തിക്കും മുമ്പിൽ അവർക്ക് പണയം വെക്കേണ്ടി വന്നു, അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ന് നടന്ന ചർച്ചയുടെ സാരാംശം. മുഖ്യമന്ത്രിയുടെ പിടിവാശിയും ധിക്കാരവും ധാർഷ്ട്യവുമാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഭാവിക്ക് ഇത്രയും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഒരു സമവായത്തിനും ധാരണയ്ക്കും പകരം തൻ്റെ ധിക്കാരവും പിടിവാശിയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയാണ് ഈ സമരം ഇത്രയും വൈകിയതിനും ഉദ്യോഗാർത്ഥികൾ ഇത്രയും പ്രയാസപ്പെട്ടതിനും കാരണമായി മാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മണ്ട പോയ തെങ്കിൽ നിന്ന് തേങ്ങ പ്രതീക്ഷിക്കരുതെന്നാണ് ശ്രീ എ വിജയരാഘവൻ പറഞ്ഞത്. ഇനി റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ചയില്ലെന്നും കാലാവധി കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള റാങ്ക് ഹോൾഡേഴ്സിൽ നിന്ന് ഇനി നിയമനം പ്രതീക്ഷിക്കരുതെന്നും, എന്തേ ഗവൺമെന്റ് ഇന്നത്തെ ചർച്ചയിൽ ആ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത്? തുറന്നു പറയേണ്ടി വരുന്നു, അല്ലെങ്കിലും ശ്രീ ഇ വിജയരാഘവനിൽ നിന്ന് കേരളം ഇതിൽ കൂടുതൽ മറ്റൊരു തേങ്ങയും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. സമരക്കാരെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു. അവസാനം ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ യുവരോഷമുണ്ടാകുമെന്ന് പേടിച്ച് അവിടെ മുഖ്യമന്ത്രിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയെങ്കിലും ഈ സമരക്കാരെ വിളിച്ചു വരുത്താൻ ഇന്നെങ്കിലും ഗവൺമെന്റ് തയ്യാറാവേണ്ടി വന്നു. ഇത്രയും നാൾ ചർച്ചയില്ലെന്നും ഒന്നും ചെയ്യാനില്ലെന്നും ഗവൺമെന്റിന് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നും ഞങ്ങളാണ് റെക്കോർഡ് നിയമനം നൽകിയവരെന്നും ഇവരുടെ സമരം അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച മുഖ്യമന്ത്രി ആ യുവസംഗമത്തിൽ കേരളത്തിലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിനോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അവരുടെ വാദങ്ങളിലെ ശരിയാണ് ഇന്ന് ആ ചർച്ചയിൽ സമയപരിധി കഴിഞ്ഞിട്ടാണെങ്കിലും പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ടാണ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച ശേഷമാണെങ്കിലും അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നത്. തുടക്കം മുതൽ യൂണിവേഴ്സിറ്റികളിലെ നിയമനത്തെ സംബന്ധിച്ചും നൈറ്റ് വാച്ച്മാൻ തസ്തികകളുടെ ജോലി സമയം 8 മണിക്കൂറായി പരിമിതപ്പെടുത്തിയാൽ അവിടെ വരുന്ന ഒഴിവുകൾ എൽ ജി എസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താമെന്നും രേഖാമൂലം തുടക്കം മുതൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെവികൊള്ളാൻ അവരന്ന് തയ്യാറായില്ല. സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് കള്ളത്തരം മഷിയിൽ ചാലിച്ച് ഉത്തരവായിട്ട് പുറത്തിറക്കുന്നത് എന്ന അവരുടെ വാദം. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വന്നത് ഇന്ന് ഏകദേശം മന്ത്രിക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് നൽകാത്ത നിയമനങ്ങൾ നൽകി എന്ന് ഉത്തരവ് മൂലം അടിച്ചിറക്കിയ ആളുകൾ, അവരുന്നയിക്കുന്ന കണക്കുകളിലെ വസ്തുത ഇന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിന് ശേഷം മിനിറ്റ്സ് ആയിട്ട് ഇറക്കേണ്ട ഒരു കാര്യം ഉത്തരവായിട്ട് ഇറക്കിയിട്ടും പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് ഇന്ന് വ്യക്തമായിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെയും ആക്ഷേപിക്കാനായിരുന്നു ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ തിരക്ക്.
ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഒരു യുവജന സംഘടന എന്ന ലേബൽ കളഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ സംഘമായി ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും ഇനി ഡിവൈഎഫ്ഐക്ക് നല്ലതെന്ന് കൂട പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്രയും ഈ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ടപ്പോഴും ഈ ദിവസങ്ങളിലൊന്നും സർക്കാരിന് തീരുമാനമെടുക്കാൻ പൂർണ്ണാധികാരമുള്ള ദിവസങ്ങളിലൊന്നും ഒരു മന്ത്രിയെ വെച്ച് പോലും ഒരു ചർച്ച നടത്തിക്കാൻ അവരവരുടെ ഭരണകൂടത്തെ കൊണ്ട് സാധിപ്പിക്കാത്ത അതിനുപോലും കഴിയാത്തൊരു പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ മാറിയിരിക്കുന്നു ഈ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളെ അവരുടെ പരിമിതികളെ അതിനെ ചൂഷണം ചെയ്യുകയായിരുന്നു സർക്കാരും ഡിവൈഎഫ്ഐയും ആ ചൂഷണത്തിന് പിന്തുണ കൊടുക്കുകയായിരുന്നു ശ്രീ വിജയരാഘവനെ പോലുള്ള പാർട്ടി നേതാക്കന്മാർ ഇപ്പം സർക്കാർ പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ അല്ലെങ്കിൽ നൽകാമെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇനി നടപ്പിലാക്കേണ്ടത് അടുത്ത ഗവൺമെന്റാണ് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു അടുത്തത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരായിരിക്കും ഈ ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉറപ്പു നൽകാൻ ഞങ്ങൾക്ക് കഴിയും അത്തരം നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചും ഇനി ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല എന്നിവർ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ആ വിശദീകരണം ചോദിച്ച ഉത്തരവിനകത്ത് ട്രൈബ്യൂണൽ പറയുന്നുണ്ട് ഒരു വർഷത്തെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടോ നിങ്ങളിതിൻ്റെ കാലാവധി കഴിഞ്ഞതായി കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ടോ അർഹരായ ചെറുപ്പക്കാരുടെ തൊഴിലിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഈ കേസിനെ അതിനെ ഞങ്ങൾ പരിഗണിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ ആ പറയുന്ന ന്യായവാദങ്ങൾക്കൊന്നും കരുത്തില്ല എന്നും പകരം ഇവരുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് അറിയിക്കണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പും ട്രൈബ്യൂണൽ വിധിയിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ ഇപ്പോഴും സമരം തുടർന്നു അവരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറയുന്നു ട്രൈബ്യൂണലിന് മുമ്പാകെ സർക്കാർ വിശദീകരണം കൊടുക്കുമ്പോൾ ഈ പറയുന്ന കള്ളത്തരം ശിവരഞ്ജിത്തിൻ്റെയും നസീമിൻ്റെയും പ്രണവിൻ്റെയും എല്ലാം പേരിൽ തട്ടിപ്പറിച്ചെടുത്ത 4-5 മാസത്തെ നിയമനം അതുപോലെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ സ്വാഭാവിക കാലാവധിക്കുള്ളിൽ സർക്കാർ ഫിനാൻസിൻ്റെ അംഗീകാരത്തോടെ എന്ന് പറയപ്പെടുന്ന പ്രഖ്യാപിച്ച നിയമനങ്ങൾ അത് അവർക്ക് തന്നെ ലഭിക്കാനുള്ള നിലപാട് ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ട്രൈബ്യൂണലിന് മുമ്പാകെ എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇനിയും ആവശ്യപ്പെടുകയാണ് ഇനി ഇവരത് ചെയ്തിട്ടില്ലെങ്കിലും കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ മുമ്പാകെയോ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അത്തരമൊരു ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിലെ ചെറുപ്പക്കാർക്ക് അനുകൂലമായ തീരുമാനം അന്നത്തെ ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒരു സമർത്ഥ ശക്തിയായി നിലകൊള്ളും എന്ന കാര്യത്തിന് സംശയം വേണ്ട ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ സമരം നീളാൻ കാരണം മുഖ്യമന്ത്രിയുടെ പിടിവാശയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com സന്ദർശിക്കുക